അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇംപ്ലാന്റേഷൻ കൃത്യമായി നടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞു ഓവുലേഷൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിക്കരുതാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആ വീഡിയോയിൽ പറയുകയുണ്ടായി ഇതോടനുബന്ധിച്ച് ചില സംശയങ്ങൾ ചിലർ കമന്റിൽ എഴുതിയത് കണ്ടു സ്വാഭാവികമായും അധിക പേർക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണത് ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഇസാം മുഹമ്മദ് എഴുതിയത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ കറുവപ്പെട്ട ഇട്ട വെള്ളം കുടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ചെയ്യാം എന്നാണല്ലോ മുമ്പ് പറഞ്ഞത് അതെന്താ എന്നാണ് കമന്റിൽ ഇത്രേ എഴുതിയിട്ടുള്ളൂ ബാക്കി ഇങ്ങനെയാവാം ഈ വീഡിയോയിൽ ഇപ്പോൾ കഴിക്കരുത് എന്നും പറയുന്നു അതെന്തുകൊണ്ടാണ് എന്നാണ് മറ്റുള്ള ചില കമൻറ്റുകൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മറുപടി പറയാം വേറൊരു കമന്റിൽ മുന്തിരി കഴിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓവുലേഷന് ശേഷം ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കാമോ മറ്റൊരു കമന്റിൽ അശ്വതി എന്ന കൂട്ടുകാരി സഹോദരിയുടേതാണ് കമന്റിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് കറവപ്പെട്ട ഇട്ടു തിളപ്പിച്ച വെള്ളമാണ് എപ്പോഴും കുടിക്കുന്നത് പറ്റുന്ന എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു പേടി പിന്നെ ഒരു ഡൗട്ട് ഓവുലേഷൻ നടക്കും മുമ്പ് അത് കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും ബന്ധപ്പെട്ടാൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കുറവാണോ അതിലും പ്രസ പ്രധാനമായി ചോദിക്കുന്നത് കറുവപ്പട്ട ഇട്ട് വെള്ളം ഗോവുലേഷന് ശേഷം കുടിക്കുന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് മറുപടിയിലേക്ക് വരാം നിങ്ങൾ എല്ലാവരും ഗർഭധാരണത്തിന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് ചിലർ ഒരു വർഷമായവർ ഉണ്ടാകാം ചിലർ അഞ്ചോ പത്തോ അതിലേറെയോ വർഷങ്ങളായവരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുക ഗർഭധാരണം വൈകുന്നതിൻ്റെ കാരണങ്ങൾ പലതും നിങ്ങൾക്കറിയാം ആർത്തവ പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ പോളിസിസ്റ്റിക്കോവറി അണ്ടവളർച്ച ഇല്ലാത്ത പ്രശ്നം ഓവുലേഷൻ നടക്കാത്തത് ഇതൊക്കെ സ്ത്രീകളിലും കൗണ്ട് കുറവ് ബീജങ്ങൾക്ക് ചലനശേഷി കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പുരുഷന്മാരിലും കാണുന്നു ഈ പ്രശ്നങ്ങൾ വർഷങ്ങളായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഏറെ പേരും പറയുന്നത് അല്ലാതെ എൻ്റെ ആർത്തവ ക്രമക്കേട് മാറി അല്ലെങ്കിൽ പി സി ഒടി മാറി ഇനി ഞങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നു എന്നല്ല ഭൂരിഭാഗം പേരും പറയാറുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പി സി ഒ ഡി മാറാൻ കയഞ്ചിക്കുരു കഴിക്കാനും അണ്ടവളർച്ച കൂട്ടാൻ ഉണക്കമുന്തിരി കഴിക്കാനും പറയുന്ന വീഡിയോകളുടെ കമൻ്റ് നോക്കിയാൽ മതി അവിടെ ചോദിക്കുന്നത് കാണാം ഇത് ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ കുടിക്കാമോ എന്ന് ഗർഭിണിയാവാൻ വേണ്ടി നിങ്ങൾ വ്യായാമം ചെയ്തോളൂ അല്ലെങ്കിൽ കറുവപ്പട്ട വെള്ളം കുടിച്ചോളൂ എന്ന് പറയുന്നിടത്തൊക്കെ സാധാരണ കാണുന്ന ചോദ്യമാണ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇത് കുടിക്കാമോ എന്നുള്ളത് കറുവപ്പട്ട ആയാലും കഴിഞ്ഞ ആയാലും വ്യായാമം ചെയ്യാൻ പറഞ്ഞാലും അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണോ ഇത്രയും കാലം നിങ്ങൾ ഗർഭിണിയാവാത്തത് ആ കാരണത്തെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഗർഭിണിയാകുന്നില്ല ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തൂക്കം എഴുപത് കിലോ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് പി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്ത് ഭക്ഷണം കൺട്രോൾ ചെയ്ത് പത്ത് കിലോ കുറക്കണം പി സി ഒ മെറ്റഫോമിൻ മരുന്നും എഴുതി കൊടുത്തു ഉടനെ സ്ത്രീ ചോദിക്കുന്നു ഡോക്ടർ ഞങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് അന്നേരം വ്യായാമം ചെയ്യാൻ പറ്റുമോ ഇതാണ് അധിക അധികവരുടെയും അവസ്ഥ ഡോക്ടർ പറഞ്ഞ പോലെ മൂന്നോ നാലോ മാസം ഭക്ഷണം കൺട്രോൾ ചെയ്തും വ്യായാമം ചെയ്തും ഇവർ തടി കുറക്കുന്നതോടെ ഇവർക്ക് ഗർഭിണിയാകാനുള്ള തടസ്സം മാറിക്കിട്ടുകയാണ് ചെയ്യുക അങ്ങനെയല്ല പലരും മനസ്സിലാക്കി വെക്കുന്നത് ഞങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ഈ വ്യായാമം ചെയ്യുന്നത് ശരിയാണോ എന്നതാണ് ഇവരുടെ ആശങ്ക ഓവുലേഷൻ പോലും ശരിയായി നടക്കാതിരിക്കുമ്പോഴാണ് ഈ ട്രൈ ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക അത് തന്നെയാണ് ചാനലിലുള്ള വീഡിയോയിലും കറുവപ്പെട്ട വെള്ളം കുടിക്കാനും ഉണക്ക കഴിക്കാനും ഒക്കെ പറയുന്നതിന്റെ ഉദ്ദേശവും ഏത് മരുന്നിനും ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ മൂന്ന് മാസമെങ്കിലും തുടർച്ചയായി അത് കഴിക്കണം പ്രത്യേകിച്ച് കെമിക്കൽ അല്ലാത്ത ഇത്തരം വസ്തുക്കൾ കഴിക്കുമ്പോൾ സമയം കൂടുകയേ ഉള്ളൂ ആയുർവേദമായാലും അലോപ്പതി ആയാലും പ്രത്യേകിച്ചും ബീജ കൗണ്ട് കൂടാനൊക്കെ മരുന്ന് കഴിച്ചാൽ മൂന്ന് മാസത്തിലേറെ സമയമെടുക്കും ഒരു റിസൾട്ട് കിട്ടാൻ കാരണം പുതിയ ബീജം ഉണ്ടാകാൻ തന്നെ വേണം തൊണ്ണൂറ് ദിവസം അങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് മാസമെങ്കിലും ടിപ്സുകൾ കൃത്യമായി ചെയ്യുമ്പോൾ ഗർഭധാരണ തടസ്സം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് മാറും അതിനുശേഷമാണ് നിങ്ങളുടെ ഓവുലേഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ട്രൈ ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് കറുവപ്പട്ട പാടില്ല എള് പറ്റില്ല മുതിര പറ്റില്ല ഗ്രീൻ ടീ പറ്റില്ല ഇതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിരുന്നു സാധാരണ നിലക്ക് ശരീരത്തിൽ രക്തപ്രവാഹം കൂട്ടുന്ന മാതള നാരങ്ങ ഈത്തപ്പഴം ഉണക്കമുന്തിരി മറ്റു വിറ്റാമിൻ സി ഫുഡുകൾ ഒക്കെ ഓവുലേഷൻ വരെയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒന്ന് രണ്ടു ദിവസം കൂടിയൊക്കെ കഴിക്കാം അത് ശരീരത്തിലെ രക്തപ്രവാഹം കൂട്ടുകയും ഗർഭപാത്രത്തിലെ നാടിനരമ്പുകൾ കൂടുതൽ രക്തവും പോഷണവും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ കൂടുതൽ ഫർട്ടിലൈസഡ് ആവുകയും ചെയ്യും ഗർഭധാരണത്തിന് അനുയോജ്യമായതിന് നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയുള്ളത് എന്നത് ഇതിന്റെ നേരെ എതിർവാക്കാണ് വാക്കാണ് ഇൻഫെർട്ടിലിറ്റി മീൻസ് വന്ധ്യത അല്ലെങ്കിൽ വളക്കൂറില്ലാത്തത് കൃഷിയൊക്കെ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മണ്ണിൽ വളവും മറ്റുമൊക്കെ നൽകിയാലാണ് അത് ഫലഭൂഷ്ടമായ മണ്ണാകുന്നത് അതിലൊരു വിത്ത് നട്ടാൽ അത് എളുപ്പം പിടിക്കുന്നു അതേപോലെ നിങ്ങളിൽ ബീജസങ്കലനം നടക്കുന്നത് വരെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം നടന്നു ഒന്നോ രണ്ടോ ദിവസം വരെ നമുക്ക് ഗർഭധാരണത്തിന് സഹായകമാകുന്ന മാതള നാരങ്ങ മുന്തിരി തുടങ്ങിയവയും വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും സിട്രസ് പയങ്ങളും ഒക്കെ ധാരാളം കഴിക്കാം എന്നാൽ ബീജസങ്കലനം നടക്കുന്നതോടെ അതൊക്കെ ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ വളരെയധികം കുറക്കുക നേരത്തെ പറഞ്ഞ വിത്തിന്റെ കാര്യം തന്നെ എടുത്താൽ മണ്ണിൽ കുഴിച്ചിട്ട് മുള പൊട്ടിന്ന് വരുന്ന സമയത്ത് ഒരാൾ വേഗം വളരട്ടെ എന്ന് കരുതി രണ്ടു കൂടം വെള്ളവും കുറെ വളവും ഇട്ട് കൊടുത്താൽ ആ വിത്ത് നശിച്ചു പോകുകയുള്ളൂ അതേപോലെ തന്നെ ഇവിടെയും ഇംപ്ലാന്റേഷൻ സമയത്ത് ഈ പറഞ്ഞതൊക്കെ ഭ്രൂണത്തിന് അതിവളമായിട്ടാണ് വരിക ആ സമയത്ത് വ്യായാമം പാടില്ല അധികമായി വിറ്റാമിൻ സി ഭക്ഷണം പാടില്ല നേരത്തെ ആർത്തവം ക്രമം ആവാൻ വേണ്ടി പറഞ്ഞ ഭക്ഷണങ്ങളൊന്നും പാടില്ല ആവണക്കണ്ണ മസാജ് പാടില്ല ഇങ്ങനെ ഓവുലേഷൻ ദിവസങ്ങൾക്ക് മുമ്പും ശേഷവും രണ്ട് പാർട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഗർഭധാരണത്തിന് തടസ്സമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മൂന്ന് മാസമെങ്കിലും അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ കഠിനമായി ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചിന്തിക്കരുത് എന്താണോ നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അത് മാത്രം തുടരുക അത് കഴിഞ്ഞ ശേഷം മാത്രം ഗർഭധാരണത്തെക്കുറിച്ച് ചിന്തിക്കുക ഇതിനർത്ഥം നിങ്ങൾ ബന്ധപ്പെടേണ്ട എന്നല്ല എത്രയും ബന്ധപ്പെടാം ഓവുലേഷനും മറ്റുമൊന്നും നോക്കേണ്ട പക്ഷേ ഈ ഒരു മൂന്ന് മാസം നിങ്ങൾ ഗർഭധാരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഇതിനെ ഒരു ചികിത്സയുടെ കാലം എന്ന രൂപത്തിൽ കാണാതെ നിങ്ങളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന മൂന്ന് മാസങ്ങൾ നല്ല പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം ധാരാളം കഴിക്കാനും വ്യായാമം ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം വളരെ ഹാപ്പിയായുള്ള ഒരു ദാമ്പത്യ ജീവിതവും നയിക്കുക അങ്ങനെ ഒരു ഉത്പാദനക്ഷമത നിങ്ങളിൽ വർദ്ധിച്ചാൽ ആ മാറ്റം പ്രകൃതി തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണിച്ചു തരും ആ സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ട്രൈ ചെയ്യാം ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മാറിയാൽ ഒരുപാട് പേർക്ക് വൈകാതെ തന്നെ ഗർഭധാരണം സാധ്യമാകും അല്ലെങ്കിൽ എല്ലാ മാസവും ഈ ട്രൈ ചെയ്യലേ ഉണ്ടാവുകയുള്ളൂ ഞാൻ നിർത്തുകയാണ് ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും നിങ്ങളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് എന്താണോ ഗർഭധാരണ തടസ്സമായ പ്രശ്നമുള്ളത് അത് പരിഹരിച്ച ശേഷം മാത്രം നിങ്ങൾ ഗർഭധാരണത്തെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞ് എത്രയോ പേരുടെ അവസ്ഥ നിങ്ങൾക്കറിയുന്നതല്ലേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞപ്പോൾ ഗർഭിണിയാവുകയും ചെയ്തു ഇതൊക്കെ കണ്ടിട്ടും പ്പോഴും ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഗർഭിണിയാക്കാൻ ശ്രമിക്കും പി സിയുടെ ഒക്കെ ഉള്ളവർ ഗർഭിണിയായാൽ തന്നെ അബോർഷനായി പോകുന്നു അത് പിന്നെ അതിലേറെ സങ്കടം ഉണ്ടാക്കുന്നു പ്രശ്നങ്ങളെ അകറ്റി ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് മാനസികമായി ഒരു കോൺഫിഡൻറ്റ് തന്നെ ഉണ്ടാക്കും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു സഹോദരിയുടെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ ലോ എ എം എച്ച് ആയിരുന്നു കഠിനാധ്വാനം ചെയ്തപ്പോൾ വലിയ മാറ്റം തന്നെ ഉണ്ടായി ഇങ്ങനെ ആദ്യം നിങ്ങൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത് അതെ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഗർഭധാരണത്തെക്കുറിച്ച് ചിന്തിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക ഇതൊക്കെ പറയുമ്പോഴും ചിലർക്ക് ഇപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ടാകും അപ്പോൾ ലൈംഗിക ബന്ധം ചെയ്യാമോ എന്ന് അത് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധം എന്നത് ഗർഭധാരണത്തിന് വേണ്ടി മാത്രമല്ലല്ലോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വാഹത് വാത്തൂ